ഉണ്ടാ ഉണ്ടടാ കിട്ടിയാ ഇക്ക മുറിവുണ്ടാവും എന്തൊക്കെ ഉണ്ടായില് ആ കല്ല് ഒഴിവാക്കിക്കോ അത് അങ്ങനെ ഒഴിവാകൂല ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു ഫിഷ് ട്രാപ്പാണ്. അതായത് മീൻ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് ഒരു പക്ഷിക്കൂടുണ്ട് ഇവിടെ. സോ ഇത് വെച്ചിട്ടാണ്, ഇതാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റ് ചെയ്യാൻ. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ മെഷുണ്ട്, അത് ചുറ്റി ചുറ്റാനാണ് പ്ലാൻ. ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇവിടെ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഒരു ഓപ്പണിംഗ് ആദ്യം മുറിക്കണം, ഈ സ്റ്റീൽ കംപ്ലീറ്റ് മുറിച്ചെടുക്കണം. അതിനുശേഷം ഇത് പൊളിക്കണം ഇവിടെ. ഇതാണ് ഇതിൻ്റെ ഒരു മൗത്തായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എൻട്രൻസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. മീൻ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാത്ത ഒരു രീതിയിൽ ഒരു ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത്. ചെറുതായിട്ട് ഇവിടെ ഒടിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കുറേ കാലം യൂസ് ചെയ്യാണ്ട് വെച്ച ഒരു കേജാണ്, താഴേക്ക് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്ക് അത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം ബേസിക്കലി നമുക്ക് സീറോ എക്സ്പെൻസ് ആണ് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ. പിന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹാക്സോ, പിന്നെ സിപ്റ്റായി. ഈ രണ്ടാണ് നമുക്ക് എക്സ്പെൻസ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒരു എക്സ്പെൻസും ഇല്ല. ഈ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടേതാണ് ഇത്. സോ അവിടെ നിന്നാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഈ ഒരു മുകളിൽ കാണുന്ന ഈ ഒരു വൈറ്റ് സംഭവം, അത് നമുക്ക് മുറിച്ചെടുക്കണം. ഇനി പൊളിച്ചെടുക്കണത് സോ ഇത് അത്യാവശ്യം മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിനും ഫൈനൽ പീസ് നമ്മൾ കിട്ടി. വലിയ പ്രയാസമൊന്നും ഇല്ലാണ്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റി. അപ്പം ചെറിയൊരു എന്താ ചെറുതായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓപ്പണിംഗ് ഇതേപോലെ തന്നെ വെച്ച് രണ്ട് സെക്ഷനായിട്ട് ചെയ്യണം, ഈ ഒരു സെക്ഷനും ഈ ഒരു സെക്ഷനും. പക്ഷേ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഇവിടെ അത്യാവശ്യം ഡാമേജും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഉണ്ടല്ലേ. ഇവിടെ അത്യാവശ്യം ഡാമേജൊക്കെ ഉണ്ട്. ഇത് കംപ്ലീറ്റ് നമ്മൾ മൂടാനാണ് പ്ലാൻ. സോ നമ്മൾ കേബിൾ ടൈസ് വെച്ചിട്ട് ഈ താഴെ കിടക്കുന്ന ഗേറ്റ്, ഈ ഡോർ, ചെറിയ ഗേറ്റ് ഉണ്ടല്ലോ, ഇതാദ്യം നമ്മൾ എന്ത് ചെയ്യുക, അത് നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ തുറക്കേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടുന്നത്. ഇതിൻ്റെ പകുതി നമ്മൾ ചെയ്തു. ഇനി ഈ ഒരു ഭാഗം കൂടി ചെയ്യാൻ, ഒരു ഹാഫ് കൂടി ചെയ്യാണ്ട് ഇത് ജോയിൻ ചെയ്യണം. ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ ഇതിലേക്ക് മൂവ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഹെഡ് ഉണ്ടോ അത് കംപ്ലീറ്റ് നമ്മൾ മെഷർ ഇടും. എന്നിട്ട് ഇതൊരു ഓപ്പണിംഗ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്, അത് മീനിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു സിപ്റ്റായി ഇടാൻ വേണ്ടി, താൽക്കാലിക സിപ്റ്റായി ഇടാൻ വേണ്ടിയിട്ട് ഒരു സ്പേസും കൊടുക്കും. ഇത് നോക്കി കഴിഞ്ഞ് ഇത് എഡ്ജുണ്ടല്ലേ, ഇത് വളരെ ഷാർപ്പാണ്. ഇത് അല്ല, ഇത് വളരെ ഷാർപ്പാണ്. ഇത് കോൺക്രീറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണിത്. പക്ഷെ നമ്മളുടെ ഇതൊരു വെറുതെ കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു സംഭവം ചൂസ് ചെയ്തത്. ഏതായാലും സീറോ ബഡ്ജറ്റാണ്, അതുകൊണ്ട് ഇതിന് ചാലഞ്ചൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ കമ്പിയൊക്കെ ഒടിഞ്ഞിടക്കുന്ന ഒരു സീനൊക്കെ കാണാം, പക്ഷെ കുഴപ്പമില്ല. ഇനി അടുത്ത നമുക്കുള്ളത് ഒന്ന് ഇത് ബ്ലോക്ക് ചെയ്യാം, രണ്ടാമത്തത് ഈ ഒരു ഹെഡ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് കൊണ്ട് മൂടണം. ഫൈനലി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു ഹെഡ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഈ നെറ്റ് യൂസ് ചെയ്തും ക്ലോസ് ചെയ്യും. ഈ ഒരു ഓപ്പണിംഗ് മാത്രം വെക്കും. ഇവിടെ നമ്മൾ ഫിഷിനുള്ളിൽ, മീനുള്ളിൽ കിടക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു പാസേജ് മാത്രമേ വെക്കുള്ളൂ. കയറിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. വിചാരിച്ചതിനേക്കാളും കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഏതായാലും കാരണം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ചാലഞ്ച് വരുന്നുണ്ട്. സോ ഏതായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇത്രയും നെറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, മൊത്തം 1.5 മീറ്ററാണ് ഇത്. ഇപ്പോൾ സിപ്റ്റായി കഴിഞ്ഞുകൊണ്ട് നിർത്തിയതാണ് താൽക്കാലിക കയറ്റി. എന്താണ് ഇതിൻ്റെ ഹെഡ് കംപ്ലീറ്റ് ഞാൻ മൂടി, ഇതിലാണ് ഞാൻ എൻട്രൻസ് കൊടുക്കുന്നത്. ഇതിപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കണം. അകത്ത് ബോട്ടിൽ വെക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ ഇതാണ്ടാ, ഇതാണ് ഇതിൻ്റെ ഓപ്പണിംഗ് വരെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
പിന്നെ താഴെ ചെറിയൊരു വർക്കുണ്ട്. കറക്റ്റ് അളവിലാണ് എനിക്ക് ഈ ഒരു നെറ്റ് കിട്ടിയത്. സോ ഗൈസ്, നമ്മുടെ ട്രാപ്പ് ഇതാണ്, റെഡിയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് എന്താ പറയുക വർക്ക് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം നല്ല കാറ്റൊക്കെ ആയതുകൊണ്ട് നമ്മളത് ചെയ്യാതിരുന്നത്, സ്കിപ്പ് ചെയ്തതാണ്. അത് ആക്ച്വലി ഇപ്പോൾ താഴെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വർക്ക് വന്നത്. ഇവിടെ വേറെ തന്നെ ഒരു നെറ്റ്, സ്റ്റീലിൻ്റെ ഒരു നെറ്റ് അടിയിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നല്ല ഈ ഹെവി ഡ്യൂട്ടിയാണ്, ഹെവി ഡ്യൂട്ടി സിപ്ലോക്കാണ് ഇവിടെ യൂസ് ചെയ്ത് കേബിൾ ടൈകൾ. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും മറ്റേ സാധനം മെഷ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും നമ്മൾ എന്ത് ടൈ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഒരു ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മളിതാണ് കരയായിട്ട് എവിടെയെങ്കിലും എന്താ പറയുക ഇത് ഒഴുകിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കെട്ടി മരത്തിലേക്ക്, ഏതെങ്കിലും മരത്തിലേക്ക് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നോക്കിയാണ് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. വേണ്ട, ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇത് കയറിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ പറ്റില്ല, പാടില്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതൊരു ചെറിയ ഡോർ വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് വെറുതെ അവിടെ വെച്ചതേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. പക്ഷേ ഇതാണ് ഓപ്പണിംഗ്, കണ്ട കയറിക്കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഐഡിയ. സോ ഇതാണ് നമ്മൾ ഇത് ഈ ഏരിയ കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയ വരെ ഫുള്ള് ഇതുണ്ടാ. ഇതൊക്കെ ഈ വേര് കാണുന്ന സ്ഥലം കണ്ട ഒക്കെ വെള്ളം കയറുന്ന ഏരിയ ആണ്. അതും എന്താ പറയുക വളരെ ഒരുപാട് മീനുള്ള ഏരിയ ആണ്. മീൻ, ചെമ്മീൻ, ഞണ്ട് ഒക്കെ ഒരുപാടുള്ള ഒരു ഏരിയ ആണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ചെമ്മീനും ഞണ്ടിനെ കാണാൻ പറ്റും. ഇപ്പോൾ സമയം 10 മണി കഴിയുന്നുള്ളൂ. ഒരു മണി മുതൽ എന്ത് ചെയ്യും, മീനുകൾ വന്നു തുടങ്ങും, വെള്ളം കയറി തുടങ്ങും. അതോടൊപ്പം മീനും വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചാകര കിട്ടിയ ഒരു ലൊക്കേഷൻ ഉണ്ടോ ഇത്. ഇതാണ് നമ്മൾ എന്താ പറയുക ബെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യും. ബെയ്റ്റ് ആണ് അതിനെന്താ പറയാമെന്നറിയില്ല. സോ മീൻ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ കിട്ടിയ 3 ബിസ്ക്കറ്റ് കേട്ടോ. ഇത് പിന്നെ ഒരു മുട്ട, മൈദ, ബ്രെഡ്, പിണ്ണാക്ക് അതുപോലെ സാധനമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. സോ നമുക്കതൊന്നും ഇല്ല. പിന്നെ ചിക്കന് നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്താണ്. അപ്പോൾ നമ്മൾ ആദ്യം മുട്ട ഇട്ട് കൊടുക്കാം. സോ ഗൈസ്, നമ്മൾ 2 ബോൾ ഇവിടെ റെഡിയാക്കിയിരിക്കുന്നുണ്ട്. ഇതിൽ മീൻ അട്രാക്റ്റ് ആകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ സമയം ഏതാണ്ട് 11:30. ഒരു മണിക്ക് ശേഷം ഇത് വെള്ളത്തിൽ ഇറക്കാനാണ് ഉദ്ദേശം. കാരണം ഇപ്പോഴും വെള്ളം തീരില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഇത് വെള്ളത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പം നല്ലൊരു ഐഡിയ ആവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് കൂട് വെള്ളത്തിൽ ഇറക്കാണ്. പറഞ്ഞ പോലെ 1 മണിയായി. സോ നമ്മൾ കൂട് വെള്ളത്തിൽ ഇറക്കാൻ പോവാണ്. അതിൻ്റെ മുന്നേ ഒരെണ്ണം നമ്മൾ ഓൾറെഡി ഉള്ളിലിടാൻ പോവാം ആദ്യം. പിന്നെ ഒരെണ്ണം ഈ പകുതി ആക്കിയിട്ട് ഈ പകുതി നമ്മൾ എന്ത് ചെയ്യും ഉള്ളിലേക്ക് വെള്ളത്തിൽ ഞാൻ കൂട്ടിലേക്ക് ഇടുന്നത്. ബാക്കി പകുതി ഇങ്ങനെ വരച്ചു കൊടുക്കണം. എൻ്റെ മൗത്തിലേക്ക് മീൻ വരാൻ വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ഒരു ഓപ്പണിംഗിലേക്ക് മീൻ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫൈനലി നമ്മൾ സിപ്പ് ലോക്ക് വെച്ചിട്ട് ഇത് മൂടാൻ പോവാണ്. ഒരു ഹാൻഡിലേക്കാണ് നമ്മൾ കയറ് കൊടുക്കാൻ പോകുന്നത്. മൊത്തം പരിക്കാണ്, ചോരയാണ്, അതേപോലെ വൃക്കുണ്ട്. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് റെഡിയായി. ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് ഒരു കല്ല് കൊടുത്തിട്ടുണ്ട്, കയറും കെട്ടിയിട്ടുണ്ട്. അതേപോലെ ബാക്കിൽ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ബാക്ക് നമ്മൾ കരയിലാണ് കെട്ടുന്നത്. സോ ഇത് കുറച്ച് ഡീപ്പ്. സോ നമ്മളത് അവിടെ റെഡിയാക്കി. മറ്റേ കയ്യിലാണിത് കംപ്ലീറ്റ് വെള്ളത്തിലുള്ളത്. ഈയൊരു കയർ നമ്മൾ കരയിൽ വേറൊരു കല്ലിൽ കൊടുക്കാൻ പോവാണ്. 25 മീറ്ററിൻ്റെ കയറാണ് കേട്ടോ. ഈ കയറിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. 2-ാമത്തെ കയർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. വെയിറ്റിന് എന്താ കംപ്ലീറ്റ് വെള്ളത്തിലേക്ക് പോകുന്നത്. എന്തൊക്കെ ഉണ്ടായില്? ഒന്നുമില്ല. ആ കല്ല് ഒഴിവാക്കിക്കോ. ഇതിന്റെ ഉള്ളിലില്ലേ,
ഏതാണ്ട് 3 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. നമ്മള് ഇട്ട ബൈറ്റ്, അതായത് ആദ്യം ഇട്ട ആ ഒരു ചിക്കൻ വേസ്റ്റും അതേപോലെ തന്നെ ആ ബ്രെഡിൻ്റെയും മൈദയുടെ ഒക്കെ ഐറ്റംസ് അതേപോലത്തെ ഉണ്ട്. പക്ഷേ ചെമ്മീനൊക്കെ മുട്ടിക്കുന്നത് കംപ്ലീറ്റ് കാലിയാക്കി. പിന്നെ ഇത് കണ്ട കംപ്ലീറ്റ് ആ സ്പോട്ടൊക്കെ ഉണ്ടല്ലോ, അടിപൊളി സ്പോട്ടാട്ടോ അത്, അടിപൊളി സ്പോട്ടാണ്. ഒരുപാട് പക്ഷികളുടെ സ്പോട്ടാണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് മീനുകളുണ്ട്, ചെറിയ കുഞ്ഞു മീനുകളും ചെമ്മീനൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷേ ഒരു പക്ഷേ ഞാൻ അതിനെ റിലീസ് ചെയ്യും, നല്ല സൈസ് അല്ലെങ്കിൽ അതിനങ്ങ് റിലീസ് ചെയ്യും. പക്ഷേ നല്ല ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പൊരിക്കായിരുന്നു, പക്ഷേ നോക്കാലോ. 2-3 ചെമ്മീൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡാമേജ് വന്നിട്ടുണ്ട്, ഇതൊക്കെ ഇവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. മീനുടെ കമ്പനി നേരെ ഈ പ്രശ്നം ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഇല്ല ഇല്ല, താഴെയും അതേപോലെ ഡാമേജ് വന്നിട്ടുണ്ട്. ഈ വേസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ വേസ്റ്റ് ബോക്സിലിടും, ഇവിടെ ഇടില്ല. നമുക്ക് ആകെ ജീവനോടെ കിട്ടിയ ഈ രണ്ട് ചെമ്മീനാണ്. തിരിച്ച് വെള്ളത്തിലേക്ക് ഇറക്കല്ലേ. ഇത് കണ്ടോ, കംപ്ലീറ്റ് തുരുമ്പടിച്ചിരിക്കട്ടോ. ആകെ 12 മണിക്കൂറായിട്ട് ഇത് വെള്ളത്തിൽ വെച്ചുള്ളൂ, അപ്പോഴേക്കും കംപ്ലീറ്റ് തുരുമ്പടിച്ച്. ചിലപ്പോൾ നെറ്റ് കംപ്ലീറ്റ് മാറ്റേണ്ടി വരും, അത്യാവശ്യം ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ഇതിന്. സോ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ട് വീണ്ടും ഒരു വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഇതൊരു കംപ്ലീറ്റ് ഫെയിലറായിപ്പോയി. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. റെക്കോർഡിംഗ് ആ റെക്കോർഡിംഗ് 4 2.7K 60 FPS ബാറ്ററിയോ ഫുള്ള്. നമ്മൾ റെക്കോർഡിംഗ് അല്ല.